साथियों, जब देश तेजी से बढ़ता है तो केरला जैसे प्रतिभाशाली राज्य की भागीदारी उसमें बहुत महत्वपूर्ण हो जाती है। लेकिन सच्चाई ये भी है कि बीते वर्षों में केरला के युवाओं को नए अवसर देने के वो प्रयास नहीं हुए जो होने चाहिए थे। दो तरह की आइडियोलॉजी के संघर्ष में केरल का बहुत नुकसान हो रहा है। यहां एक आइडियोलॉजी है जो अपनी पार्टी को केरला के हित से भी ऊपर समझती है, वहीं दूसरी एक और आइडियोलॉजी एक परिवार को हर चीज से ऊपर रखती है। ये दोनों मिलकर हिंसा को बढ़ावा देते हैं, भ्रष्टाचार को बढ़ावा देते हैं। केरला के युवाओं को इन दोनों ही आइडियोलॉजी को परास्त करने के लिए मेहनत करनी है। सुहृत्तुक्कळे, രാജ്യം അതിവേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിലെ പ്രതിഭാശാലികളായിട്ടുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം അതിൽ പങ്കാളികളാകേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ വാസ്തവം എന്താ? കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഒരു വശത്ത് ഇവിടെ രണ്ട് ആശയഗതികൾ തമ്മിലുള്ള സംഘർഷം, ആ സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഒരു കൂട്ടർ തങ്ങളുടെ പാർട്ടി കേരളത്തിന്റെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ തങ്ങളുടെ പാർട്ടി താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടർ, വേറൊരു കൂട്ടർ കേരളത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ഒരു കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന വേറൊരു കൂട്ടർ. അങ്ങനെയുള്ള ഈ രണ്ട് കൂട്ടരും ചേർന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ കുരുതി കൊടുക്കുകയായിരുന്നു. കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുകയായിരുന്നു. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഈ രണ്ട് ആശയഗതികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ട അവസരം സമാഗതമായിരിക്കുകയാണ്. സാധ്യോ ഏക് തരഫ് ഭാജപാ കി സർക്കാർ ഹം സഭി ലോ देश का एक्सपोर्ट बनाने के लिए हमारे केरल से ट्रेडिशनल दवाइयां मेडिसिन दुनिया में जाए उसके लिए दिन रात मेहनत कर रहे हैं, तो वहीं यहां केरला में दूसरा ही खेल कुछ लोग चला रहे हैं। यहां पर दिन रात कुछ लोग गोल्ड की स्मगलिंग के लिए मेहनत करते रहते हैं। केरला के नौजवानों से कोई सच्चाई छिपी नहीं है। वो जानते हैं कि सत्ता में बैठे कुछ लोग कैसे यहां के युवाओं के भविष्य के साथ खिलवाड़ कर रहे हैं। സുഹൃത്തുക്കളെ, ഒരു വശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഈ രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. മറുവശത്ത് കേരളത്തിൽ മറ്റൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വശത്ത് നമ്മുടെ പരമ്പരാഗത വൈദ്യ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ രാവും പകലും സ്വർണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ, അതിലാണ് അവരുടെ മുഴുവൻ അധ്വാനവും, ആ അധ്വാനം മുഴുവൻ അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരിൽ നിന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. അവർക്കറിയാം അധികാരത്തിൽ ഇരിക്കുന്ന ചില ആളുകൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി, ആ ഭാവി കൊണ്ട് പന്താടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം.